അത് കിട്ടും നോക്കിയിട്ട് വാങ്ങിയാ പോരെ. പിന്നെയും വാങ്ങാൻ പിന്നെയും കൊണ്ട് കൊടുക്കും. എന്തിന്റെ കേടാ? ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ബീബാസ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കൊരു ഈദ് ഷോപ്പിംഗ് വീഡിയോ ആണ്. ഒരു ആഴ്ചയിൽ നടന്നിട്ടുള്ള ഷോപ്പിംഗ് ബ്ലോഗാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടുന്നാലോ. നമ്മൾ റമദാൻ പൗതി ആയപ്പോൾ തന്നെ ഷോപ്പിംഗ് ഈദ് ഷോപ്പിംഗ് നടത്താന്ന് കരുതിയിട്ടാണ് നമ്മൾ പുറപ്പെടുന്നത്. പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്നും പറ്റൂല, പിന്നെ ആ ഫുള്ള് എന്താ പറയുക, നമ്മൾ ലാസ്റ്റ് വരെ ഷോപ്പ് ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതൊന്നും ഉണ്ടാകണമെന്ന് കരുതിയിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് നേരത്തെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മാൾ ഓഫ് മസ്കറ്റിൽ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ചിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അവിടെ എന്തൊക്കെ ഗാനമേളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻട്രൻസിൽ തന്നെ നമുക്ക് ഇരിക്കാനും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കുറേ കുട്ടികൾ അവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. പോകുമ്പോൾ നമുക്കൊരു ഈദൊക്കെ അടുത്ത് എന്നുള്ളൊരു എന്താ പറയുക, ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിനുള്ളിൽ കൂടെ ഇങ്ങനെ വരും. അത് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമായിരുന്നു. ഇതിൻ്റെ സൈഡിലൂടെ കുറേ പേര് ഷോപ്പ് ചെയ്ത് പോവുകയാണ് വീട്ടിലേക്ക്. അപ്പം അതും ഇവരുടെ ഈ വാട്ടും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ രസിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു വൈബ്. നമ്മൾ എൻട്രൻസിൽ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി കയറിയത്. നേരത്തെ നമ്മൾ മാക്സിലാട്ടോ കയറിയത്. നമ്മൾ നോമ്പ് പോവുകയപ്പോൾ തന്നെ ഷോപ്പിൽ കയറിയിട്ടുണ്ട് സാധനം മേടിക്കാൻ. അതായത് നമ്മൾ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് വളരെ ലാസ്റ്റിലേക്കാകുമ്പോൾ തീരെ ഉണ്ടാവില്ലല്ലോ. അപ്പം പൗതി ആകുന്ന സമയത്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ നല്ലത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷേ നമ്മളെ വിചാരങ്ങളൊക്കെ ഫുൾ തെറ്റായിരുന്നു. കാരണം ഡ്രസ്സുകളൊക്കെ വളരെ കുറവ്, കളക്ഷൻസ് നല്ലതൊന്നുമില്ല, പിന്നെ നമുക്ക് വിചാരിച്ച കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നുമില്ല. പിന്നെ നാട്ടിലുള്ള നമുക്കറിയില്ല കളക്ഷൻസൊക്കെ പെരുന്നാക്കൊക്കെ സൂപ്പറായിട്ട് എല്ലാ കടകളിലും ഉണ്ടാവും. ആയിഷനിക്കത് ഭാഗമായിക്കണോ? ഒട്ടും എന്താ പറയുക, കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും തന്നെ എനിക്ക് കിട്ടിയില്ല, ഹെന്നൂബിക്കും കിട്ടിയില്ല. പിന്നെ നമ്മളുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ വരണ്ടേ എന്ന് കരുതിയിട്ട്. പക്ഷേ ഒരുപാട് വില കൂട്ടി വെച്ച പോലത്തെ എനിക്ക് ഫീൽ ചെയ്തിട്ടു. കാരണം നമ്മൾ 3 റിയാലും 3.5 റിയാലിനൊക്കെ മേടിക്കുന്ന പ്രൊഡക്റ്റുകൾ ഇപ്പം ഈദിനോടനുബന്ധിച്ചിട്ട് അവർ വെക്കുന്നത് 6 റിയാല് 5.5 റിയാല് അങ്ങനെയൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ പെരുന്നാളിനോടനുബന്ധിച്ച് കൊല്ലാന്നൊക്കെ പറയില്ല, സംഭവം അതാണ്. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ എടുത്തെങ്കിൽ തിരിച്ചു പോന്നു. രാത്രി ഞാൻ ഹെന്നൂബിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കിടത്തിയതാണ് കേട്ടോ. അപ്പോൾ ആൾ കിച്ചണിലേക്ക് അവിടെ നിന്ന് എന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണും. അപ്പോൾ എന്നെ വിളിക്കും അവിടെ നിന്ന്, ഇങ്ങോട്ട് പോകാൻ എന്നെ എടുക്കുന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഇതിപ്പോൾ രാത്രി ഏകദേശം 12:30 ആയിട്ടുണ്ടാവും. ഞാൻ ഈ ഒരു സമയത്താണ് ഇപ്പം തരി കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണവും ധാരാവി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ വന്നപ്പോൾ ഈ ഒരു സമയമായിട്ടുണ്ട്. അങ്ങനെ തരിയൊക്കെ കുടിച്ച് കിടന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയൊക്കെ നമ്മൾ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറ്റി നോക്കിയപ്പം ഹെന്നൂബിൻ്റെത് ഭയങ്കര ലൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഹെന്നൂബിൻ്റെ ഡ്രസ്സ് ഇഷ്ടമായപ്പോൾ അതിനോട് മാച്ചായിട്ടുള്ളതാണ് തനൂസിന് എടുത്തിട്ടുള്ളത്, ഒരു യെല്ലോ കളർ ഉടുപ്പ് തന്നെ. അപ്പോൾ കണ്ടില്ലേ, ഇതും എനിക്ക് വലിയൊരിതായിട്ട് തോന്നിയില്ല. ഭയങ്കര റേറ്റും ഉണ്ട്, ആ റേറ്റിനൊന്നും പ്രൊഡക്റ്റ് ഇല്ലാന്നും ഫീൽ ചെയ്തു. പിന്നെ എൻ്റെ ഡ്രസ്സും എനിക്ക് വലിയ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ ഇപ്പോൾ ഇനി പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാറ്റാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് വീണ്ടും. അത് കിട്ടും നോക്കിയിട്ട് വാങ്ങിയാൽ പോലെ പിന്നെയും വാങ്ങാൻ പിന്നെയും കൊണ്ട് കൊടുക്കാം. എന്തിൻ്റെ കേടാ? നമ്മൾ ഇതിൽ കുറച്ച് നേരത്തെ ഉണ്ട് ഇറങ്ങിയത്. ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു അസറ നമസ്കാരത്തിൻ്റെ സമയത്താണ് നമ്മൾ മാൾ ഓഫ് മസ്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല നമസ്കരിക്കാനൊക്കെ ഉള്ള നല്ലൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇതാ മാക്സിലെ ഷോപ്പിലേക്ക് വരികയാണ്. പുറത്തൊക്കെ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എടുത്തു പോയിട്ടുള്ള ഡ്രസ്സ് കൊടുത്തിട്ട് വേറെ നല്ല ഡ്രസ്സ് കാണുകയാണെങ്കിൽ എടുക്കാമെന്ന് കരുതിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒന്നും കൂടെ ഒന്ന് നോക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ. അപ്പം എല്ലാം നമ്മൾ എടുത്തതിനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടപ്പെടാത്ത മോഡലുകളാണ് എനിക്ക് കാണാൻ പറ്റിയത്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഒരേ മോഡൽ പാറ്റേൺ ഡ്രസ്സുകൾ തന്നെയാണ് ഉള്ളതും.
ഫുൾ സ്ലീവ് ഉള്ളതൊക്കെ ഒരു തരം ക്ലോത്ത് ഒക്കെ വേറെ തരം ഒരു ക്ലോത്ത് നമ്മളെ ഷേപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു രീതിയാണ്. ചിലത് പിന്നെ ഫുൾ സ്ലീവ് ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ കുറച്ചും കൂടെ ഒരു ഇഷ്ടം തോന്നിയത് ഈ ഒരു ഗ്രീൻ ഡ്രസ്സായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് ഇട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാമെന്നുള്ള നിലക്ക് ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് പോയി ഡ്രസ്സ് ചെയ്ത് നോക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തു കൊണ്ടുപോയ ഡ്രസ്സ് ചെയ്തായിരുന്നു കേട്ടോ. എനിക്കിതിന് സ്ലീവ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്ലോത്താണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്, വെയ്റ്റ്ലെസ് ആണ്, നല്ല ബ്രീത്തബിളാണ്, നമുക്ക് ഇട്ടതായിട്ട് ഫീൽ ചെയ്യൂല. പിന്നെ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം ഇത് പറയുമ്പോൾ കുറച്ചും കൂടി ഒട്ടി നിൽക്കുന്ന ഒരു ഷേപ്പൊക്കെ പുറത്ത് കാണിക്കുന്ന ഒരു തരം ക്ലോത്താണ്. ഈ ഒരു കൈയിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമുക്ക് കംഫർട്ടബിളാണ്, കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ നടക്കാനൊക്കെ സുഖമാണ്. നല്ല തുണിയാണ്, പക്ഷെ ഒട്ടി നിൽക്കുന്നുണ്ട്, വേറൊരു കുഴപ്പം ഇതിനില്ല. അതുപോലെ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഷേപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ളൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ വെക്കുവാണെങ്കിൽ നല്ലോണം നമ്മുടെ ഷേപ്പ് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇഷ്ടമായില്ല. പക്ഷേ നല്ല രസമുണ്ട് കാണാൻ, ഓവറോൾ നല്ല ലുക്കുണ്ട്, നല്ല രസമുണ്ട്. നമ്മുടെ ഇട്ടിട്ട് ഇപ്പോൾ ബാക്കിൽ ഇതുപോലെ ഒരു സ്ലിറ്റും കാര്യങ്ങളുള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിന് കൂടുതൽ ഞാൻ ചെറിയൊരു ബാഗ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാഗ് നോക്കുന്ന സമയത്ത് ഇതിന് ഏകദേശം 3 റിയാലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഫോണും വൈപ്സും കാര്യങ്ങളും വെച്ചപ്പോൾ തന്നെ അത് ഫുൾ ഫില്ലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല. ഡ്രസ്സിനത് പിന്നെ ഏകദേശം തീരുമാനമായപ്പോൾ നമ്മൾ ലുലുവിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗ്രോസറി ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഇയാളിപ്പം സ്റ്റോളറിൽ വലിയ രീതിയിലൊന്നും ഇരിക്കുന്നൊന്നുമില്ല, ഇപ്പം മൊക്കത്തൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ തന്നെ കാണണം. അപ്പോൾ വന്നപ്പോഴാണ് വിഷുവിൻ്റെ ദിവസമൊക്കെ അടുത്തല്ലോ എന്ന് മനസ്സിലായത്. അപ്പോൾ ഇവിടെ ഫുൾ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, വിഷുവിൻ്റെ വട്ടിൽ എല്ലാ കുക്കിംഗ് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട് ലുലു. അപ്പോൾ അത് കാണുമ്പോഴാണ് വിഷുവിൻ്റെ ഒരു ഫീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. എന്നോ അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറാമെന്ന് കരുതിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഈ മൈരുപ നമസ്കാരവും ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഷോപ്പിങ്ങിന് വേണ്ടി വരാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ പൗതിക്കലൊരു ഷോപ്പിംഗ് നിർത്തി പോകുന്നതാണ് ഡ്രസ്സിൻ്റെതൊക്കെ. കാരണം ഡ്രസ്സിനൊന്നും ഇപ്പോൾ തീരുമാനം ആവില്ലാന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ നമ്മൾ. നമ്മുടെ തുറക്കലും നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ വീണ്ടും നമ്മൾ മളോഫസ് കെട്ടി വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. എന്നുബിയുടെയും തരുണിൻ്റെയും ഡ്രസ്സൊക്കെ കൺഫേം ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നോട്ട്. ഇപ്രാവശ്യം ഒരുപാട് സമയം നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി ചിലവാക്കണ്ടെന്ന് കരുതി നീയത് വെച്ചിട്ടായിരുന്നു ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. പക്ഷേ എന്തൊക്കെയോ ആയിട്ട് എന്നാൽ ഒന്നെങ്കിൽ ഹാഫ് സ്ലീവ് ഉള്ളതായിരിക്കും കിട്ടുക. ഇനിയിപ്പോൾ അതിന് ഫുൾ സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഇന്നേഴ്സും കാര്യങ്ങളും തിരഞ്ഞ് പോവുകയാണെങ്കിൽ ഇവിടെ അത് കിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ തിരഞ്ഞ് നടന്നു. പിന്നെ ഞങ്ങളിപ്പം ഇത് വേറൊരു ദിവസം ഹോളുവാട്ടിൽ എന്ന് പറയുന്ന ഒരു മോളിൽ വന്നതാണ് കേട്ടോ. അവിടെ സ്ലീവ്സോ കാര്യങ്ങളോ കിട്ടുമെന്നറിയാനും വേറെ എന്തെങ്കിലും ടോപ്സൊക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചില കാര്യങ്ങളൊക്കെ ഡ്രസ്സുകളൊക്കെ കിട്ടിക്കൊണ്ട് പോകുന്നു. പിന്നെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല, എനിക്ക് മടുത്തിട്ടോ. ഇതൊന്ന് ഷോപ്പിംഗ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഷൂട്ടിങ് തുടങ്ങിയത്. പക്ഷേ ഇതിനൊരു അവസാനം ഇല്ല. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് തനൂസിൻ്റെയും ഹെന്നൂബിൻ്റെയും മുടി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് അവർ ചെയ്തു തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് മാൾ ഓഫ് മസ്കറ്റിലാണ്, നോവോ സിനിമാസിൻ്റെ ഓപ്പോസിറ്റ്, ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ്. ഒരാൾക്ക് 3 റിയാൽ ആ ഒരു രീതിക്കാണ്. പക്ഷെ നല്ല ആ റേറ്റ് അനുസരിച്ച് അവർ വർക്ക് ചെയ്യുന്നത്. ഹെന്നൂബിന് മടിയിലെത്തി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആളുടെ വിചാരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നിന്ന് കൊടുക്കുകയാണ്. ആൾക്കാർ ഒരു ഐഡിയ ഇല്ല മുടി കട്ട് ചെയ്യാൻ വേണ്ടി പോവാന്നുള്ളത് കേട്ടോ. മെഷീൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ആദ്യം ആൾ ഭയങ്കര അലമ്പായിരുന്നു. കുറേ നേരം ഇടക്കൊക്കെ എടുത്തുകൊണ്ട് നടന്നിട്ടാണ് ഫുള്ളൊന്ന് മുടിയൊന്ന് നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ കച്ചറയും കരച്ചിലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ അങ്ങനെ നമ്മൾ ഹെയറൊക്കെ ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുത്തു വൃത്തിയിൽ. കുറേ ഒക്കെ എടുത്തൊക്കെ നടന്നിട്ടായിരുന്നു. ഞാൻ കുറേ വിചാരിക്കുന്നുണ്ട് എൻ്റെ ഉപ്പിൻ്റെ ഹെയർ സ്റ്റൈലൊന്ന് മാറ്റി പിടിക്കണത്. കാരണം ഒന്നെങ്കിലും മുട്ട അടിക്കും, അല്ലെങ്കിൽ കുറ്റിയായിട്ടൊന്ന് നമ്മളൊന്ന് ട്രിം ചെയ്തെടുക്കും, അങ്ങനെയല്ലേ ഉള്ളൂ. ചെറിയൊരു ഡിസൈൻ എന്തെങ്കിലും എത്രയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരെ ഒരു സപ്പോർട്ടോട് കൂടി ഒക്കെ ചെയ്തു കേട്ടോ. അൽഹംദുലില്ല. ഞാൻ എന്തായാലും പ്രശ്നത്തെ ചെയ്തൊന്ന് ഉഷാറാക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ നിൽക്കുകയായിരുന്നു. കുറേ അലമ്പിന് ശേഷം അതൊക്കെ റെഡിയായി. അപ്പോൾ ഇത് ഈ ഒരു വ്ളോഗറിനെ ഒരു ആഴ്ചയിൽ നടത്തിയിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങും അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തിട്ടുള്ള കുറേ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഹെന്നൂബിയുടെ മുടിയൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ചെയ്ത് മുബാറക്. ഇൻഷാല്ലാഹ് എല്ലാവരും ഷെയറായിട്ട് ഇതൊക്കെ അടിച്ച് പൊളിക്കുക. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഒരു വിശേഷം. ഇതൊരു ഷോപ്പിംഗ് വ്ളോഗാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും എല്ലാവരോടും ടാറ്റാ ബൈ, സീ യു.